നമ്മുടെ ഈ മലയാളികളെ കുറിച്ച് പൊതുവെ പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, മലയാളികൾ വല്ലാതെ പരിഹസിക്കുന്നുള്ളത് ആളുകളെ. പരിഹാസം ഒരു കലയാണ് നമുക്ക്. ഈ മിമിക്രി മോണോആക്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്? പരിഹാസമാണ്. പരിഹാസം ഒരു മത്സര ഇനമാണ് നമുക്ക്. ആളുകളെ കളിയാക്കുക, തടിയുള്ള ആളെ കളിയാക്കും, തടി കുറഞ്ഞ ആളെ കളിയാക്കും, ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ പ്രയാസമുള്ള ആളുകളെ കളിയാക്കും. ഒരു കാലത്ത് നമ്മുടെ കല എന്ന് പറഞ്ഞാൽ തന്നെ അതായിരുന്നു. നമ്മുടെ സിനിമകളിലൊക്കെ കാര്യമായി നടന്നിരുന്നത് ആളുകളെ ഇങ്ങനെ പരിഹസിക്കലായിരുന്നു. ഇന്നങ്ങനെയുള്ള പരിഹാസങ്ങൾ കുറഞ്ഞുപോയി. ഇന്ന് പരിഹാസങ്ങൾ കുറഞ്ഞുപോയി എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ആളുകളുടെ കണ്ണിലൂടെ അവരുടെ ജീവിതം കാണാൻ തുടങ്ങി. അതാണ് ഈ അടുത്ത് തമാശ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിരുന്നു. ധാരാളം തടിയുള്ള ഒരു പെൺകുട്ടിയുടെയും മുടി കൊഴിഞ്ഞു പോയ ഒരു ചെറുപ്പക്കാരൻ്റെയും കഥ പറയുന്ന സിനിമയാണ്. ആ സിനിമ കഴിഞ്ഞിട്ട് നമ്മളെ ചിന്തിക്കുമ്പോഴേ നമുക്ക് അവരോട് സ്നേഹമാണ് തോന്നുക. അവരോട് പരിഹാസം തോന്നില്ല, അവരെ കളിയാക്കാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? ആ സിനിമ നമുക്ക് പറഞ്ഞു തരുന്നത് അവരുടെ കണ്ണിലൂടെ അവരെ കാണാനാണ്. എന്താ സംഭവിച്ചതെന്നറിയോ? നിങ്ങൾ ഒരു തലമുറക്ക് സംഭവിച്ച ബുദ്ധിവികാസമാണത്. ഇന്ന് ആളുകളെ ഇങ്ങനെയൊക്കെ കളിയാക്കിയാൽ കൈയടിക്കാൻ ആളെ കിട്ടില്ല, അത്രയേ ഉള്ളൂ. മനുഷ്യരെ ഇങ്ങനെ അവരായി സ്വീകരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതാണ് ഒരാൾക്ക് മറ്റുള്ള മനുഷ്യരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കരുണ. അക്കമഡേറ്റീവ് ആവുക എന്നുള്ളതാണ്. അറബി ഭാഷയിൽ ഒരു പദമുണ്ട്. അറബി ഭാഷയിൽ മാത്രമല്ല, ഹീബ്രു ഭാഷയിലും സമാനമായൊരു പദമുണ്ട്. ആ പദം ഇങ്ങനെയാണ്, അറബിയിൽ റഹ്മ എന്നാണ് പറയുക, ഹീബ്രു ഭാഷയിൽ റഹേം എന്നാണ് പറയുക. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഈ ഒരു പദത്തിന് രണ്ടർത്ഥമുണ്ട് കേട്ടോ. ഒന്നാമത്തെ അർത്ഥം എന്താണെന്നറിയോ? കാരുണ്യം എന്നർത്ഥമാണ്. രണ്ടാമത്തെ അർത്ഥം ഗർഭപാത്രം എന്നർത്ഥമാണ്. രണ്ടർത്ഥങ്ങളാണ് ഒരേ പദത്തിന്. ഒന്ന് കാരുണ്യമാണ്, മറ്റത് ഗർഭപാത്രമാണ്. ഈ കാരുണ്യവും ഗർഭപാത്രവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്രത്യക്ഷത്തിൽ വലിയ ബന്ധമൊന്നുമില്ല, പക്ഷെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചാൽ ചെറിയൊരു ബന്ധം കിട്ടും. എന്താണെന്നറിയോ? ഈ ഗർഭപാത്രം എന്ന് പറയുന്നത് 2-3 സെന്റിമീറ്റർ മാത്രം നീളമുള്ള ഒരു ചെറിയ അറയാണ്. 2-3 സെന്റിമീറ്ററേ ഉള്ളൂ. ആ 2-3 സെന്റിമീറ്റർ മാത്രമുള്ള ആ അറയിൽ വളരുന്നത് 2-3 കിലോയുള്ള ഒരു കുട്ടിയാണ്. ഈ 2-3 കിലോയുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ 2-3 സെന്റിമീറ്റർ മാത്രമുള്ള ഒരു ചെറിയ അറ ഇങ്ങനെ സ്വയം വലുതാവുകയാണ്. അതാണ് ഗർഭപാത്രം. കാരുണ്യ ഉള്ളിലുള്ളൊരു മനുഷ്യനെ ശരിക്കും എന്താ ചെയ്യണതെന്നറിയോ? ഇങ്ങനെ ഒരു തരം സ്വയം വികാസമാണ് അയാൾക്ക് ഉണ്ടാവുന്നത്. ഗർഭം ചുമക്കുന്ന ഒരു അമ്മ അല്ലെങ്കിൽ ഒരു ഉമ്മ, അവർക്കറിയാം നല്ലോണം വേദന സഹിക്കേണ്ടി വരും. ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമേ അല്ല. ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ വേദനയാണ്. എല്ലാ അസ്ഥികളും ഒരേ സമയം വേദനിക്കുന്ന വേദനയാണ്. ശരീരത്തിലെ എല്ലാ അംശങ്ങളും വേദനിക്കുന്ന വേദനയാണ്. എന്നിട്ടും ഒരമ്മ അതിന് തയ്യാറാവുകയാണ് ചെയ്യുന്നത്, ഗർഭം ചുമക്കുക എന്ന് പറഞ്ഞാൽ. കാരുണ്യമുള്ളൊരു മനുഷ്യനെ, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ, ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ മനുഷ്യരെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളുണ്ടല്ലോ, അയാൾക്ക് നല്ലോണം സഹിക്കേണ്ടി വരും. അതൊട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല. മനുഷ്യനെ ഇങ്ങനെ അക്കമഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ലാത്തൊരു കാര്യമാണ്. ഒരാൾ എങ്ങനെയാണോ അങ്ങനെ അയാളെ സ്വീകരിക്കുക എന്നുള്ളത്. അതാണ് നമുക്ക് മറ്റുള്ള മനുഷ്യരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ സ്നേഹം. അതാണ് അമേരിക്കയിലൊരു പട്ടാളക്കാരനെ, അദ്ദേഹം വിയറ്റ്നാം യുദ്ധം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരിക. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് ഫോൺ ചെയ്തു. ആ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേര് സാൻ ഫ്രാൻസിസ്കോ എന്നാണ്. അവിടെ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് ഫോൺ ചെയ്തു, അമ്മയാണ് ഫോൺ എടുത്തത്. അപ്പം അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ ഒരു ചങ്ങാതിയുണ്ട്, അവൻ എൻ്റെ കൂടെ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ആളാണ്. അവന് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനിടയിലെ അവൻ്റെ വലത് കൈയും മുറിഞ്ഞുപോയി, ഇടത് കാലും മുറിഞ്ഞുപോയി. അവൻ അച്ഛനും അമ്മയും ഒന്നുമില്ല. ഞാൻ അവനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നോട്ടെ എന്നാണ് ചോദിച്ചത്. അപ്പം അമ്മ പറഞ്ഞു, അത് വേണ്ട മോനെ, അത് നമുക്ക് വലിയ ബാധ്യതയാവും. മോനിങ്ങോട്ട് വരും, മോനെ കാണാൻ അമ്മക്ക് അത്രയും ആഗ്രഹമുണ്ട് എന്ന്. അപ്പം ഈ മോനെ പറഞ്ഞു, എന്നാൽ ഫോൺ അച്ഛൻ്റെ കയ്യിലൊന്ന് കൊടുക്കുമോ? അങ്ങനെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. അച്ഛനോടും വിഷയം പറഞ്ഞു. അപ്പം അച്ഛനും പറയാണ്, അത് വേണ്ട മോനെ, നമുക്ക് വേണമെങ്കിൽ വല്ല അനാഥാലയത്തിലൊക്കെ ആക്കാം, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ട് ചികിത്സിക്കുകയൊക്കെ ചെയ്യാം. അതല്ലാതെ നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കുന്നത് വലിയൊരു ബാധ്യതയാവും. അതുകൊണ്ട് മോനിങ്ങോട്ട് വരുമോ, മോനെ കാണാൻ അച്ഛൻ അത്രയും ആഗ്രഹമുണ്ട്.
പക്ഷെ ആ മോൻ വന്നില്ല, അവൻ വന്നില്ല. പിറ്റേ ദിവസം സാൻ ഫ്രാൻസിസ്കോയിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ വീട്ടിലേക്ക് ഒരു ഫോണ് വന്നു. പോലീസ് പറയാണ്, നിങ്ങളുടെ മോൻ താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവന്റെ മൃതദേഹമുണ്ട് ആശുപത്രിയിൽ, മോർച്ചറിയിലുണ്ട്, നിങ്ങൾ വന്നാൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഈ അച്ഛനും അമ്മയും ഇങ്ങനെ അലറി കരഞ്ഞുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് വരുന്നത്. ഈ മകന്റെ മുഖം കണ്ടവരിങ്ങനെ പൊട്ടിക്കരഞ്ഞു. ഇവരൊന്നുകൂടെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോഴേ വലത് കൈയുണ്ടായിരുന്നില്ല, ഇടത് കാലും ഉണ്ടായിരുന്നില്ല. അവൻ ചെങ്ങാതിയുടെ കാര്യം പറഞ്ഞല്ല, അവൻ അവന്റെ കാര്യം പറഞ്ഞായിരുന്നു. പക്ഷെ അവന് മനസ്സിലായി അവനെ ഇങ്ങനെ സ്വീകരിക്കാൻ പറ്റിയ അന്തരീക്ഷമല്ല ആ വീടിനകത്തുള്ളത്. ഒരു ഗ്യാസ് സ്റ്റേഷനിൽ ഒരു വൃദ്ധനായ മനുഷ്യൻ ഇങ്ങനെ രാത്രി ഒരുപാട് വൈകിയിട്ടും വണ്ടിയൊന്നും കിട്ടാതെ കാത്തിരിക്കുക. അപ്പൊ കുറെ വണ്ടികൾ ഇങ്ങനെ വരുന്നുണ്ട്, അദ്ദേഹം കൈ നീട്ടുന്നില്ല. ഒരു വണ്ടിയുടെ നേരവും നേരെയും കൈ നീട്ടുന്നില്ല. കുറെ സമയം കഴിഞ്ഞപ്പോഴേ അത്രയും നേരം അവിടെ സൈഡിൽ ഉണ്ടായിരുന്ന ഒരാൾ വണ്ടി എടുത്തിട്ട് വരുമ്പോഴേ ആ വണ്ടിയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് കൈ നീട്ടി കയറാൻ പറഞ്ഞു. അങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ ഈ ഡ്രൈവർ ഈ അച്ഛനോട് ചോദിക്കുകയാണ്, ഈ അപ്പൂപ്പനോട് ചോദിക്കുകയാണ്, കുറെ വണ്ടികൾ വന്നല്ലോ, എന്നിട്ട് ആ വണ്ടികളുടെ നേരെ ഒന്നും കൈ നീട്ടിയില്ലല്ലോ, എന്താ എൻ്റെ നേരെ മാത്രം കൈ നീട്ടാനുള്ള കാരണം? അപ്പൊ ആ പാവം മനുഷ്യൻ പറയാണ്, മോനെ ഞാൻ എല്ലാ വണ്ടികളിലേക്കും ഇങ്ങനെ നോക്കി, കൈ നീട്ടുന്നതിന് മുമ്പ് ആ വണ്ടിയിലേക്കൊന്ന് നോക്കി, ഒരു വണ്ടിയിലും എന്നെ ഇങ്ങനെ സ്വാഗതം ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയില്ല. നിന്നെ നോക്കിയപ്പോഴേ നീ എന്നെ ഇങ്ങനെ സ്വാഗതം ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. കേറിക്കോളൂ എന്ന് പറയുന്ന, കൈ നീട്ടിക്കോളൂ എന്ന് പറയുന്ന ഒരു മുഖം ഞാൻ നിന്നിൽ കണ്ടു, അതുകൊണ്ടാണ് മോനെ ഞാൻ കൈ നീട്ടിയത് എന്ന് പറയാം. ആളുകളെ അകറ്റുക എന്നുള്ളത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ഇപ്പൊ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളാണല്ലോ നാട് മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നത്, അതവിടെ നിൽക്കട്ടെ. വളരെയധികം ചർച്ച ചെയ്യേണ്ട അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താണെന്നറിയോ? ഇപ്പൊ ഞാൻ എന്ന് പറയുന്നത് ഒരു രാജ്യമാണെന്ന് വിചാരിക്കൂ, ആ രാജ്യത്തിൻ്റെ ഭരണാധികാരി ഞാനാണല്ലോ. എൻ്റെ ഈ രാജ്യത്ത് നിന്ന് ഞാൻ എത്ര മനുഷ്യരെ അകറ്റിപ്പോയിട്ടുണ്ട്, എത്ര മനുഷ്യരെ എൻ്റെ ഈ രാജ്യത്ത് നിന്ന് ഞാൻ പൗരത്വം നിഷേധിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് എൻ്റെ നല്ല സുഹൃത്തുക്കളോ ചങ്ങാതിമാരോ നാട്ടുകാരോ അയൽക്കാരോ ഒക്കെ ആയി എൻ്റെ ഈ രാജ്യത്തെ പൗരന്മാരായിരുന്നു. പക്ഷെ ഓരോരോ ചെറിയ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടേ ഞാൻ എത്ര മനുഷ്യരെയാണ് അകറ്റിയിട്ടുള്ളത്. നിങ്ങളും അങ്ങനെയാണെങ്കിൽ നമ്മളെക്കാളും വലിയൊരു ഫാസിസ്റ്റ് വേറെയുണ്ട്. നമ്മുടെ ഈ ജീവിതത്തിൽ നിന്ന് നമ്മൾ എത്ര മനുഷ്യരെ അകറ്റിയിട്ടുണ്ട്. ഈ മനുഷ്യരെ അകറ്റുക എന്നുള്ളത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. മനുഷ്യൻ എങ്ങനെയാണോ അങ്ങനെ ആ മനുഷ്യരെ സ്നേഹിക്കാനും സ്വീകരിക്കാനുമാണ് പ്രയാസം. അതാണ് 1893 അമേരിക്കയിലൊരു വലിയ സമ്മേളനം നടന്നിരുന്നു. ലോകത്തുള്ള എല്ലാ പ്രധാനപ്പെട്ട മതങ്ങളിലെയും പണ്ഡിതന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമ്മേളനമായിരുന്നു. അമേരിക്ക കണ്ടുപിടിച്ച കൊളംബസിന്, അദ്ദേഹം അമേരിക്ക കണ്ടുപിടിച്ചതിൻ്റെ 400th കൊളംബിയൻ എക്സ്പോ എന്ന പേരിൽ നടത്തിയ വലിയ ഒരു എക്സിബിഷന്റെ ഭാഗമായിട്ട് നടന്ന സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്ന് പ്രസംഗിച്ചത് ഒരേ ഒരാൾ മാത്രമാണ്. ഇന്ത്യയിൽ നിന്ന് കുറേ ആളുകൾ പങ്കെടുത്തിരുന്നു, പ്രസംഗിച്ചത് ഒരേ ഒരാൾ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ പേര് സ്വാമി വിവേകാനന്ദൻ എന്നാണ്. അദ്ദേഹം ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ, പ്രസംഗിക്കാൻ പോയതല്ല. പക്ഷെ അങ്ങനെയാണ് അവിടെയുള്ള ഒരു അധ്യാപകനുമായി അദ്ദേഹം പരിചയപ്പെടുന്നത്, പ്രൊഫസർ റൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹമാണ് ഈ 32 ചെറുപ്പക്കാരനിലെ വലിയ ഒരു തേജസ് തിരിച്ചറിയുന്നത്, അദ്ദേഹത്തിൻ്റെ വലിയൊരു വ്യക്തിത്വത്തെ തിരിച്ചറിയാണ്. അങ്ങനെയാണ് ഈ സമ്മേളനം നടത്തുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് പ്രസംഗിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഒരുപാട് ആളുകൾ പ്രസംഗിച്ചു പോയി. അവസാനം പ്രസംഗിച്ച അത് ശ്രീലങ്കയിൽ നിന്ന് വന്നിട്ടുള്ള വലിയൊരു പ്രഭാഷകനാണ്, ബുദ്ധമതത്തിൻ്റെ പ്രതിനിധിയായി വന്ന ധർമ്മപാലൻ എന്ന വളരെ സുപ്രസിദ്ധനായൊരു പ്രഭാഷകനാണ്. ആ പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷമാണ് സ്വാമി വിവേകാനന്ദനെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചത്. ഇദ്ദേഹം ജീവിതത്തിന് മുമ്പ് ഒരിക്കലും പ്രസംഗിച്ചിട്ടില്ല, അങ്ങനെ കൂടിയുണ്ട്, ജീവിതത്തിലെ ആദ്യത്തെ പ്രസംഗമാണ്. അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് എഴുതിയ കത്തിൽ പറയുന്നുണ്ട്, എൻ്റെ കാലുകൾ ഇങ്ങനെ വിറക്കുകയായിരുന്നു, അത്രയും വിറയോടുകൂടിയാണ് ഞാനവിടെ നിന്നത്. എന്നിട്ട് അദ്ദേഹം ആ കൊളംബസ് ഹാളിലെ 7,000 മനുഷ്യരെ നോക്കിയിട്ട് ഒറ്റ വിളിയാണ്,
അത്രയും നേരം അവിടെ സംസാരിക്കാൻ വന്ന ആളുകളൊക്കെ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞത് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഓഫ് അമേരിക്ക എന്നാണ്. അമേരിക്കയിലെ മാന്യന്മാരായ സ്ത്രീകളെ പുരുഷന്മാരെ എന്ന്. പക്ഷെ ഇദ്ദേഹം ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക, അമേരിക്കയിലെ എൻ്റെ സഹോദരന്മാരെ സഹോദരികളെ എന്നാണ് വിളിച്ചത്. ആ 7000 മനുഷ്യന്മാരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അവരുടെ ജീവിതത്തിൽ മുമ്പൊരിക്കലും ഇങ്ങനെ ഒരാൾ വിളിക്കുന്നത് കേട്ടിട്ടില്ല.